അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാനലിൽ ഉൾപ്പെട്ട് അതോടെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുക ബുദ്ധിമുട്ടാണെന്ന് ബോധ്യമായ സാഹചര്യത്തിലാണ് ഞാൻ ഇനിയും മത്സരിക്കാനില്ല എന്ന് അദ്ദേഹത്തിനെ അറിയിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നേരെ നീക്കം കൂടാതെ ചെയ്യണമെന്ന ആചാര്യന്റെ അഭിപ്രായഗതിയും ജനാധിപത്യപരമായി കാര്യങ്ങൾ നടക്കണമെന്ന അഭിപ്രായവും നടക്കുന്നില്ല. ജനാധിപത്യം പേരിലല്ലാതെ ഒരു സ്ഥലത്തും ഇല്ല. ഇവിടെ വന്നാൽ ആരും മിണ്ടിപ്പോകരുത് എന്ന കൽപ്പനയൊക്കെ പുറപ്പെടുത്തിയിരിക്കുന്ന ആരും മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. എന്നിട്ട് പിന്നെ പറയും അവനെ കണ്ടാൽ മിണ്ടാൻ കൊള്ളാത്തവനായതുകൊണ്ട് മിണ്ടായിരുന്നാണെന്നൊക്കെ പറയും. ഇപ്പോൾ നടത്തുന്ന കേസുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല. ആ കേസിലെല്ലാം ഞാൻ എതിർകക്ഷിയാണ്. രാഷ്ട്രീയ നിലപാടിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആ രാഷ്ട്രീയ നിലപാട് ചില സ്ഥലത്ത് വേവർ ചെയ്യുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആരാണ്? ഹിറ്റ്ലറാണോ? NSS സംഘടന ആരുടെയും കുടുംബ സ്വത്തൊന്നുമല്ല. ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ കൂടി പ്രതിഫലമാണ് NSS സംഘടന എന്ന് പറയുന്നത്. നായർ സർവീസ് സൊസൈറ്റിയിൽ എല്ലാവരും ഒരുപോലെയാണ്. ഒരാൾ മാത്രം തലപ്പത്തിരുന്നു കൊണ്ട് എല്ലാവരെയും ഭരിക്കാൻ അത് രാജഭരണമൊന്നുമല്ല. സുകുമാരൻ നായർ ഇപ്പോൾ NSSൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സുകുമാരൻ നായർക്കെതിരെ നിരവധി പേരാണ് സംഘടനയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് സംഘടനയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ച് നിരവധി കാര്യങ്ങളാണ് ഓരോരുത്തർ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഒക്കെ മാധ്യമങ്ങളോട് പറയുന്നത്. ആരെങ്കിലും സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ, നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ അവരെ പുറത്താക്കുക, അവരേക്ക് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ സുകുമാരൻ നായർ നടത്തി വരുന്നത്. നായർ സർവീസ് സൊസൈറ്റിയിൽ ഭിന്നത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിനിധി സഭയിൽ നിന്ന് 6 പേർ ഇറങ്ങിപ്പോയി. കളഞ്ഞൂർ മധു, പ്രശാന്ത്, പി കുമാർ, മാനപ്പള്ളി മോഹൻകുമാർ, വിജയകുമാരൻ നായർ, രവീന്ദ്രൻ നായർ, അനിൽകുമാർ എന്നിവരാണ് ഇറങ്ങിപ്പോയത്. 300 അംഗ പ്രതിനിധി സഭയിൽ നിന്നാണ് ഈ 6 പേർ ഇറങ്ങിപ്പോയത്. മന്നം വിഭാവനം ചെയ്ത നിലപാടുകളിൽ നിന്ന് നിലവിലെ നേതൃത്വം വ്യതിചലിച്ചെന്ന് കളഞ്ഞൂർ മധു മാധ്യമങ്ങളോട് പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാലിന്റെ സഹോദരൻ കൂടിയാണ് കളഞ്ഞൂർ മധു. 26 വർഷമായി മധു ഡയറക്ടറേറ്റ് ബോർഡ് അംഗമാണ്. ഇന്ന് മധുവിനെ ഡയറക്ടറേറ്റ് ബോർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതിനിധി സഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്. അതേസമയം സംഘടനയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് NSS ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കുന്നത്. ബജറ്റും ഡയറക്ടർ ബോർഡ് യോഗവുമായി സുഗമമായി നടക്കുന്നെന്നും നേതൃത്വം പറയുന്നുണ്ട്. പ്രതിനിധിസഭാ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. സംഘടനയെ തകർക്കാൻ ചിലർ ഉള്ളിൽ നിന്ന് ശ്രമിക്കുന്നു എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അവർ ചെയ്യുന്നത് കൊടും ചതിയാണത്രേ. അവർക്ക് സംഘടനയിൽ സ്ഥാനമുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സംഘടനയിൽ നിന്നുകൊണ്ട് കൊടും ചതി ചെയ്യുന്നുവെങ്കിൽ ആദ്യം സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഒരുപക്ഷേ സുകുമാരൻ നായറാണ് എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേൾക്കുന്നത്. ഒരുപാട് വർഷക്കാലം സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് എന്ത് നേട്ടമാണ് സംഘടനയ്ക്ക് വേണ്ടി സുകുമാരൻ നായർ ചെയ്തത്? കുടുംബത്തിലുള്ള എല്ലാവരെയും NSSന്റെ സ്ഥാപനങ്ങളിൽ ജോലിക്കെടുത്തു. ഇവിടെ എത്ര NSS അല്ലെങ്കിൽ എത്ര നായർ കമ്മ്യൂണിറ്റിയിലുള്ളവർ NSS കോളേജുകളിലോ NSS സ്കൂളുകളിലോ NSSന്റെ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവരുണ്ട്? സംഘടനയ്ക്ക് ആവശ്യമുള്ളവരുടെയും സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും മാത്രമാണ് ആ സംഘടനയിൽ ഭൂരിപക്ഷവും ആ സംഘടനയുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ജോലി ചെയ്യുന്നത്. എന്തായാലും സുകുമാരൻ നായർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സംഘടനയുടെ പലരും ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. സുകുമാരൻ നായർ ഏകാധിപതിയോ ഹിറ്റ്ലറോ ഒന്നുമല്ല, രാജാവുമല്ല, സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്നു മാത്രമാണ്. അതുകൊണ്ട് തന്നെ സംഘടനയെ തകർക്കാൻ ശ്രമിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ നിന്ന് പുറത്തുപോയ സ്ഥാനമൊഴിഞ്ഞ് പുറത്തു പോകുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.